നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർഷകർ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ്, അവർ മാസാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. രാജ്യം കർഷകരുടെ വാക്കുകൾ കേട്ട് അവരെ ചേർത്ത് പിടിക്കുന്നു. കർഷക സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് ഞെട്ടിച്ച കർഷകർ പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിലുള്ള കർഷക കൂട്ടായ്മയാണ് പൊതുജനങ്ങളോട് മാപ്പ് അപേക്ഷിച്ചത്. തങ്ങളുടെ പ്രക്ഷോഭം കാരണം യാത്രയ്ക്കടക്കം ബുദ്ധിമുട്ട് നേരിട്ടതിനാണ് പൊതുജനങ്ങളോട് കർഷക സംഘടനകൾ മാപ്പ് പറഞ്ഞത്. 40 കർഷക സംഘടനകളാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഡൽഹിയുടെ അതിർത്തികളിൽ പ്രതിഷേധം നടത്തുന്നത്. ഇതേ തുടർന്ന് ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിവിധ അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിർത്തികൾ അടച്ചതുമൂലം പൊതുജനത്തിനുണ്ടാകുന്ന ക്ലേശങ്ങൾ കണക്കിലെടുത്ത് കർഷക സംഘടനകൾ ലഘുലേഖകൾ അടിച്ചിറക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ തങ്ങൾ വെച്ച ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് പൊതുജനങ്ങളോട് ക്ഷമ ചോദിക്കുന്ന തടക്കമുള്ള ഉള്ളടക്കമാണ് ലഘുലേഖയിലുള്ളത്. ഞങ്ങൾ കർഷകരാണ്, ഞങ്ങളെ ഭക്ഷ്യദാതാക്കൾ എന്ന് വിളിക്കുന്നു. പ്രധാനമന്ത്രി ഈ 3 പുതിയ നിയമങ്ങളും സമ്മാനമായി തന്നതാണ് എന്ന് പറയുന്നു. ഇത് ഒരു സമ്മാനമല്ല, ശിക്ഷയാണെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊരു സമ്മാനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പു നൽകുക. റോഡുകൾ തടയുക, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ ഇവിടെ ആവശ്യക്കാരായിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ പ്രക്ഷോഭം നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കൈകൂപ്പി ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരെ ബന്ധപ്പെട്ടാൽ മതി. ലഘുലേഖയിൽ പറയുന്നു, തങ്ങൾക്ക് ആരുടെയും ദാനം വേണ്ടെന്നും വില മാത്രം മതിയെന്നും കർഷകർ കൂട്ടിച്ചേർക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ആവശ്യമാണ് ഇത്. സർക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നതായി നടിക്കുകയാണെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, കർഷകർ പറയുന്നു. അതേസമയം കർഷക പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഗുജറാത്തിലെ ചില കർഷകരെ മാത്രം കാണാൻ ഒരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ചൊവ്വാഴ്ച ഗുജറാത്തിൽ കച്ചിൽ ഹൈബ്രിഡ് റിന്യൂവൽ എനർജി പാർക്കിന്റെ ശിലാസ്ഥാപനത്തിനെത്തുന്ന മോദിയാണ് ആ പ്രദേശത്തെ ചില കർഷകരെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ 20 കർഷകർ സമരത്തിലാണ് എന്നും മോദി ഇതുവരെയും ഇവരുമായി ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമായിരിക്കുകയാണ്. ചിലരെ മാത്രം മോദി കാണാൻ ശ്രമിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രസിംഗ് തോമറും രാജ്നാഥ് സിംഗ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇതുവരെ ചർച്ചകളെല്ലാം നടന്നത്. ഈ ചർച്ചകളിലൊന്നും പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ സർക്കാരിനായിരുന്നില്ല. ഇതിനിടയിൽ ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചില കർഷകരെ മാത്രം കാണാനുള്ള മോദിയുടെ നീക്കം വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. കർഷകർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് മോദിയുടെ നീക്കമെന്നാണ് വിമർശനമുയരുന്നത്. കച്ച് അതിർത്തിയിലെ പഞ്ചാബി കർഷകരടക്കമുള്ളവരുമായി മോദി ചർച്ച നടത്തുമെന്നാണ് ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് കച്ചിലെ കർഷകർ പറയുന്നത്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും മോദി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുത്തിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയായ ശേഷം ഞങ്ങളെ കേൾക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഒരു ചർച്ചയ്ക്കും ഞങ്ങളെ ക്ഷണിച്ചിട്ടുമില്ല. പ്രദേശവാസിയായ സുരേന്ദ്ര സിംഗ് ബുള്ളർ പറഞ്ഞു, കർഷകരുമായുള്ള ചർച്ചയെക്കുറിച്ച് തങ്ങൾക്ക് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ അധികാരികളും പറയുന്നത്. എല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് നടത്തുന്നതും നിയന്ത്രിക്കുന്നത് എന്നും ജില്ലാ വികസന വിഭാഗം ഉദ്യോഗസ്ഥനായ ഭവ്യ വർമ്മ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.